ഇനി ഒരു രക്ഷപ്പെടുത്തലിന്റെ കഥയാണ്. 50 അടിയോളം ഉയരമുള്ള മരത്തിൽ 3 ദിവസം കുടുങ്ങിക്കിടന്ന കാക്കയെ നാട്ടുകാരും മരംമുറിക്കാരന്റെയും RRT വാളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗേറ്റുംപടിയിൽ കൂടുകൂട്ടുന്നതിനിടയിൽ നൂൽക്കമ്പിയിൽ കുടുങ്ങിക്കിടന്ന കാക്കയാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. 3 ദിവസം മുമ്പാണ് 50 അടിയോളം ഉയരമുള്ള ചീനിമരത്തിൽ കാക്ക കുടുങ്ങിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാക്കയ്ക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ 2 ദിവസം പല രീതികളിലും കാക്കയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. മരത്തിന്റെ വണ്ണവും ഉയരവും കൂടുതലായതോടെ നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ നാട്ടുകാർ ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടെങ്കിലും വനംവകുപ്പിന് നമ്പർ നൽകുകയായിരുന്നു. വനംവകുപ്പിന് വിവരമറിയിച്ചപ്പോൾ വനംവകുപ്പ് RRT വളണ്ടിയർമാരായ കരീം കൽപൂർ, അബ്ദുൽ നാസർ കൈപ്പുറം എന്നിവർ താമരശ്ശേരിയിൽ നിന്നെത്തിയെങ്കിലും കാക്കയെ രക്ഷിക്കാനായില്ല. തുടർന്നാണ് കാരശ്ശേരി കരീറ്റിപ്പുറത്ത് സ്വദേശിയും മരംമുറിക്കാരനുമായ സുകുമാരനെ നാട്ടുകാർ വിവരമറിയിക്കുന്നത്. വിവരം കേട്ട ഉടനെ സുകുമാരൻ യാതൊരു മുടക്കവും പറയാതെ സ്ഥലത്തെത്തുകയും കയ്യിലുണ്ടായിരുന്ന കയറുമെടുത്ത് കയറുകയുമായിരുന്നു. പിടിച്ചു കയറാൻ ഒരു ചില്ല പോലുമില്ലാത്ത മരത്തിലൂടെ സുകുമാരൻ കയറുന്നത് കണ്ട് നാട്ടുകാർക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നുവെങ്കിലും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുകുമാരൻ കാക്ക കുടുങ്ങിക്കിടക്കുന്ന ചില്ലക്കരികിൽ എത്തിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന കയർ താഴ്ത്തി കയറിൽ തോട്ടിക്കെട്ടാൻ പറഞ്ഞ് തോട്ടിക്കെട്ടി മുകളിലേക്ക് വിട്ടപ്പോഴേക്കും നിലത്ത് വീഴുന്ന കാക്കയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ നാട്ടുകാർ താഴെ ബെഡ്ഷീറ്റും വലിച്ചു പിടിച്ചിരുന്നു. തുടർന്ന് തൊട്ടടുത്ത വീട്ടുമുറ്റത്തേക്കാണ് കാക്ക വീണത്. വളണ്ടിയർമാർ കാക്കയ്ക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. 3 ദിവസത്തോളം ഭക്ഷണവും വെള്ളവും കിട്ടാതിരുന്ന ഏറെ ക്ഷീണിച്ച കാക്കയെ RRT വളണ്ടിയർമാർ കുളിപ്പിക്കുകയും ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടിയ കാക്കയെ കണ്ടപ്പോൾ സുകുമാരന്റെ മുഖത്തും ഒരു ജീവൻ രക്ഷിച്ചതിന്റെ സന്തോഷമായിരുന്നു. ആ സന്തോഷം സുകുമാരൻ പങ്കുവെക്കുകയും ചെയ്തു. എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതന്നെ നിങ്ങൾ വിളിച്ചപ്പം പെട്ടെന്ന് ഞാൻ വന്ന അതുകൊണ്ടാണ്. അവർ ജീവൻ രക്ഷിക്കാനാണല്ലോ, കാക്ക ആയാലും എന്തായാലും ഒരു ജീവൻ രക്ഷിച്ച് അതിന് സന്തോഷം മാത്രം. മരമൊക്കെ വലിയ മരമാണ്, ഞാനെങ്ങനെ കയറിയതാണ്. ഈ ജീവനാണല്ലോ വിചാരിച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങനെ കയറിയത് ഈ സമയത്ത്, അതായത് നട്ടുച്ചേർത്ത് സമയത്താണിത്. അപ്പോൾ വലിയ സന്തോഷം. 3 ദിവസം കാത്തിരുന്നിട്ടാണെങ്കിലും കാക്കയെ ജീവനോടെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷം നാട്ടുകാരും പങ്കുവച്ചു. ഇത് ഞാൻ രാവിലെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ എൻ്റെ അനിയന് ഇങ്ങോട്ടിങ്ങനെ പറഞ്ഞത് കാക്കാനെ മരത്തുമ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അത് 3 ദിവസമായിട്ട് അങ്ങനെ കിടക്കുന്നത് കണ്ട്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിപ്പോൾ നമ്മൾ ആദ്യം പരിശേഷനിൽ വിളിച്ച് ഇങ്ങനെ ഒരു കാക്ക കുടുങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ ഓലാണ് മറ്റേ ആറ്റാറിൻ്റെ മറ്റേ ഫോറസ്റ്റിൻ്റെ പെരുമാക്കൻ്റെ പോലെ നമ്പർ തന്ന് ഓല് വിളിച്ച് അപ്പത്തിനുള്ളൊരു താമരശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വന്ന് നോക്കി അങ്ങോട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പരിശേഷൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ എടുക്കാനുള്ള കാര്യങ്ങളും അതിൻ്റെ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ KCB വിളിച്ച് KCB നിന്ന് ഇങ്ങനെ ഒരു വന്ന് നോക്കി അവർക്കത് പ്രയാസമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളെ മരംമുറി മൂപ്പര് വന്ന് മൂപ്പരതായ റിസ്ക്കിൽ മൂപ്പരതായി ഇത്രയും വലിയ മരത്തുമ്പോൾ അത്ര റിസ്ക് എടുത്ത് കയറി അതിന് ആ കാക്കനെ രക്ഷപ്പെടുത്തി. അപ്പോൾ അതാ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരായ അദ്നാൻ, സലീം, വേലായുധൻ, ജാഫർ, അൻവർ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ക്യാമറമാൻ GN ആസാദിനൊപ്പം CFSL ബാബു, CTV പ്രാദേശിക വാർത്ത.